കേരള ടു നേപ്പാൾ ട്രാവൽ സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് തെലുങ്കാനയിലെ ഹൈദരാബാദ് സിറ്റിയിലാണുള്ളത്, ഹൈദരാബാദ് എം ജി ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിൽ നിന്ന് വിജയവാഡയിലോട്ട് ആന്ധ്രാപ്രദേശ് ആർ ടി സിൻ്റെ ഡോൾഫിൻ ക്രൂസ് എന്ന് പറഞ്ഞുള്ള ഒരു കിഡിലൻ സർവീസ് ഉണ്ട്. അവരുടെ ഏറ്റവും ലക്ഷറി പ്രീമിയം സർവീസാണ് ഡോൾഫിൻ ക്രൂസ്. അപ്പോൾ ഡോൾഫിൻ ക്രൂസിൻ്റെ ബസ്സിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ഏകദേശം 270 കിലോമീറ്റേഴ്സാണ് ഇവിടുന്ന് കാണിക്കുന്നത് വിജയവാഡയിലോട്ട്. 6 മണിക്കൂർ യാത്ര പറയുന്നുണ്ട്. വോൾവോ AC ബസ്സാണ് കേട്ടോ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവരെ ഒഫീഷ്യൽ ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നാണ്. ഏകദേശം 820 രൂപയാണ് എനിക്ക് ചാർജ് ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MG ബസ് സ്റ്റേഷൻ. അപ്പോൾ അതിൻ്റെ മെട്രോൻ്റെ വാക്വേലാണ് കേട്ടോ ഉള്ളത്. ഇത് മെട്രോയിലോട്ട് പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ അതിൻ്റെ വാക്വേൽ വന്ന് ഇതിൻ്റെ മുകളിലുള്ള ഏരിയൽ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നാണ്. ഇതാണ് ഹൈദരാബാദ് MG ബസ് സ്റ്റാൻഡിൻ്റെ 1 നമ്പർ പ്ലാറ്റ്ഫോം. ഇതേപോലെ 72 പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ. അതെല്ലാം നമുക്കൊന്ന് പോയിട്ട് കാണാം. ഒരു വലിയ ബസ് സ്റ്റാൻഡ് ആണ് നിങ്ങൾ കാണുന്ന ഈ കുറച്ച് 4-3 വണ്ടി മാത്രമല്ല ഇവിടെ ഉള്ളത്, ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇത് കർണാടകൻ്റെ ഒരു ഹൈദരാബാദ് ക്ലബ് ക്ലാസ് വോൾവോ B96 ബസ്സാണ് കാണുന്നത്. അവിടെ അവരെ സ്ലീപ്പർ ബസ്സുകളൊക്കെ വന്ന് പോയിട്ടുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് ബസ്സുകൾ കുറേ വന്ന് പോയി. അതർ സ്റ്റേറ്റ് ബസ്സുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ വിജയവാഡയിലോട്ട് പോകുന്ന TSRTCൻ്റെ രാജധാനി എന്ന് പറഞ്ഞ AC കോച്ച് ബസ്സുകളാട്ടോ. ഇവർക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ബസ്സുകളുണ്ട്. പിന്നെ ഇവരെ ലോജിസ്റ്റിക് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനെല്ലാം ഒന്ന് താഴെ ഇറങ്ങിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അതിൻ്റെ മുകളിൽ ഞാൻ താഴെ ഇറങ്ങി വന്നു. ഞാനിവിടെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചുതരാം. ആ APSRTC KSRTCൻ്റെ ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിട്ട് വെക്കുന്ന ഇതിനുള്ളിലാണ് കേട്ടോ. ഇവിടുത്തെ ഇപ്പോൾ ഒരു അംബാരി വോൾവോ ഡ്രീം ക്ലാസ് വന്നിട്ടുണ്ട്. കർണാടകൻ്റെ ഹൈദരാബാദ് ബസ്സാണ് കേട്ടോ അത്. മൈസൂരിന് വരുന്ന ഹൈദരാബാദ് ബസ്സാണ്. അതുപോലെ ഇവിടെ കുറേ വലിയ വലിയ ബസ്സുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇവർ കയറ്റിയിട്ടുണ്ട്. കർണാടകൻ്റെ ഒരു പാർക്കിംഗ് ഗാരേജ് ആണെന്ന് തോന്നിയത്. അവിടെ ഞാൻ കാണാം ഡ്രീം ക്ലാസ് പ്രകാശ് ബിൽട്ട് വോൾവോ ബസ് അവിടെ കാണട്ടോ. സ്ലീപ്പർ ബസ് അത് പ്രകാശിൻ്റെ ബസ്സാണ് കേട്ടോ. പ്രകാശാണ് അതിൻ്റെ ബോഡി ചെയ്തിരിക്കുന്നത് ആ വോൾവോനെ. ഈ ബസ് ഇവിടെ നിന്ന് തിരിക്കാൻ കഴിയുന്ന കഷ്ടപ്പാടുകൾ നോക്കി. IPL 2023 തേർഡ് വീക്കിലോട്ട് കടന്നിരിക്കുകയാണ്. നല്ല ത്രില്ലി മാച്ചസാണ് നടക്കുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് ഒരു സമ്മാനങ്ങൾ നേടിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് Lotus 365 കുറിച്ചാണ്. നിങ്ങൾ Lotus 365 ഇപ്പം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 365 രൂപ ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതിൽ 50 പേരെ ചോദ്യങ്ങളുണ്ട്. ആരാണ് ടോസ് വിൻ ചെയ്യുക, ആരാണ് ബാറ്റിങ്ങിന് ഇറങ്ങാൻ പോകുന്നത്, ആരാണ് നെക്സ്റ്റ് ബോൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമുക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അതിന് 24x7 കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ഉർവശി റൗട്ടേല, കാജൽ അഗർവാൾ, അതുപോലെ ബിഗ് സെലിബ്രിറ്റീസുകളാണ്. അപ്പോൾ അത് ട്രസ്റ്റബിൾ ആപ്പ് കൂടിയാണ് കേട്ടോ. ക്രിക്കറ്റ് അല്ലാതെ അതിൽ 200 പരം വേറെ ഗെയിംസുകളുണ്ട്. അതൊന്നും നമുക്ക് സമ്മാനങ്ങൾ നേടാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും Lotus 365 ഡൗൺലോഡ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ബാക്ക് ടു വീഡിയോ. അപ്പോൾ നമുക്കിനി MGBS മഹാത്മാഗാന്ധി ബസ് സ്റ്റാൻഡിൻ്റെ ടെർമിനലിനകത്തേക്ക് പോകട്ടോ. ഈ ബസ് ടെർമിനൽ ഞാനൊന്ന് കണ്ടു. ഇപ്പം മൊത്തം ഒന്ന് കറങ്ങിയിട്ട് വരികയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവരെ കുറച്ച് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് എങ്ങനെ ഒരു ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് ബസ് ലാഭത്തിലാക്കാന്നുള്ള പരിപാടി ഇപ്പോൾമാർ ചെയ്തു വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരുപാട് ഇത് ഈ സൈഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം നമ്പർ 1, 2, 3, 4 ഒക്കെ വിജയവാഡ വിശാഖപട്ടണമായ ഏരിയയിലോട്ട് പോകുന്ന ബസ്സുകളാണ് കേട്ടോ ഇവിടെ നിർത്തുന്നത്. അവിടെ ആന്ധ്രാപ്രദേശിൻ്റെ കൊറോണ ക്ലാസ് ബസ്സുകൾ അവിടെ ഉണ്ട്. ഈ കൊറോണ എന്ന് പറഞ്ഞ ഒരു ബസ്സിൻ്റെ പേരാണോ അല്ലെങ്കിൽ ഈ ബോർഡിൻ്റെ പേരാണോ എന്ന് എനിക്ക് ചെറിയ സംശയം കേട്ടോ. അതിനെക്കുറിച്ച് അറിയുന്നവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ആന്ധ്രൻ്റെ വണ്ടികൾ, അപ്പുറത്ത് KSRTC. അയ്യോ, അപ്പം ഇതാണ് ഇവിടുത്തെ സെൻട്രൽ ബസ് സ്റ്റാൻഡ് TSRTCൻ്റെ ഹൈദരാബാദ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി നീറ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഒരു മഹാത്മാഗാന്ധിൻ്റെ ഒരു പ്രതിമ സംഭവങ്ങൾ, സ്റ്റാച്യു ഒക്കെ ഉണ്ട്. ഇതാണ് ഇവരുടെ ബുക്കിംഗ് കൗണ്ടർ കേട്ടോ. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബസ് സ്റ്റാൻഡ് എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത്. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊടുത്ത സെൻട്രൽ ബസ് സ്റ്റേഷൻ ഹൈദരാബാദ്, ഇതിൻ്റെ റിനോവേഷൻ വർക്ക്, ഇതെപ്പോഴാണ് ഉണ്ടാക്കിയത്, എപ്പോഴാണ് കംപ്ലീഷൻ, എപ്പോഴാണ് സ്റ്റാർട്ടിംഗ് എന്നൊക്കെ അതിൻ്റെ എല്ലാ ഫേസിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാര്യമാണ്, ഇതിനെക്കുറിച്ച് ആൾക്കാർക്കുള്ളൊരു വിവരം കിട്ടല്ലോ. പിന്നെ ഇവിടെ TSRTCൻ്റെ ലോങ് ഡിസ്റ്റൻസ് ബസ്സിൻ്റെ ഒരു റൂട്ട് മാപ്പ് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തെലുങ്കാനൻ്റെ മാപ്പിൽ എല്ലാ സ്ഥലങ്ങളിലോട്ട് ഇവിടുന്ന് ബസ്സുണ്ട്. അതേപോലെ സൗത്ത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും, അതായത് മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ,
അതേപോലത്തെ വിശാഖപട്ടണം ആ സ്ഥലങ്ങളിലോടൊക്കെ ഇവിടുന്ന് ബസ് ഉണ്ട് കേട്ടോ. ഇവരൊരു ദിവസം ഈ ബസ് ഓടിക്കുന്നത് 35 ലക്ഷം കിലോമീറ്ററാണ് കേട്ടോ. പെർ ഡേ വിത്ത് 10,000 ബസ് ഉണ്ട് തെലങ്കാനൻ്റെ കയ്യിൽ, 35 ലക്ഷം കിലോമീറ്റർ പെർ ഡേ. ഓ, ഇവർ ഇതിൻ്റെ ഇങ്ങനെ ലാഭത്തിലാക്കുന്നതിനുള്ള പരിപാടി ഞാൻ കാണിച്ചത്. ഇവർക്ക് ഫ്രൈറ്റ് ഉണ്ട്, ഇവരെ ഫ്രൈറ്റ് ഡീലിംഗ് ആ സംഭവം ഫുള്ള് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു കേട്ടോ. പിന്നെ ഇതേപോലെ ഇതിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോർമെട്രി ഉണ്ട്, പിന്നെ അതേപോലെ അവിടെ ഒരു നന്ദിനി പ്യൂർവെജ് കഫ്തീരിയ, ഈ ഒരു സംഭവമല്ലേ ശിവാസ് ഡീലക്സ് ലോഞ്ച്. ഇവിടെ ലോഞ്ച് ഫെസിലിറ്റി നമുക്ക് പൈസ കൊടുത്താൽ കിട്ടും, ചെറിയ പൈസ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു നമ്മളെ ഡോർമെട്രി ഒക്കെ പോലെ തന്നെ ഓരോ ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നതാണ്. കോച്ച് സമയം പോസ്റ്റ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ചെയറിൽ കയറി നമുക്ക് എടുക്കാം. പിന്നെ ഇവിടെ AC ലോഞ്ചും അവൈലബിൾ ആണ് കേട്ടോ. ഇത് 50 രൂപ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫെയർ വരുന്നത് കേട്ടോ. ഇത് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ്, കുറച്ചുകൂടി ക്ലാസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കൊള്ളാം എന്തായാലും പരിപാടി. അതാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 1 hour 52 hour 100 3 hour 130 എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇവിടെ ബാത്റൂം ഫ്രീ ആണ്. നമ്മളെ നാട്ടിൽ പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടത് ബാത്റൂം പെയ്ഡ് ആയിരിക്കും, പക്ഷേ ഇവിടെ ബാത്റൂം ഫ്രീ ആണ്. ആളുകൾ പുറത്ത് യൂറിൻ പാസ് ചെയ്യാതെ സ്ഥലം നാശാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഡ്രിങ്കിങ് വാട്ടറും ഫ്രീ ആണ് കേട്ടോ. PSRTC ലോജിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം ഇവർ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ, അരി, മോട്ടറുകൾ, ആ നമ്മുടെ കുഴൽക്കിണറിലൊക്കെ ഇറക്കുന്ന മോട്ടറുകൾ സംഭവങ്ങളൊക്കെ ആണ് കേട്ടോ. ഇത്രയും സംഭവങ്ങളാണ് ഇവർ ഡെലിവറി ചെയ്യുന്ന സമയം. അഷ്വർഡ് ഡെലിവറി 24 hours ഫോർ തെലങ്കാന ആൻഡ് 48 hours ഫോർ അതർ സിറ്റി. ഫാസ്റ്റസ്റ്റ് ഡെലിവറി സർവീസ് ഉണ്ട് കേട്ടോ. ഇവർക്ക് ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, സ്നാക്ക് ബാറുകൾ അതൊക്കെ അങ്ങനെ കാണാം കേട്ടോ. അങ്ങനെ ഞാൻ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് കേട്ടോ. ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ ഈ ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ വേറൊരു പ്ലാറ്റ്ഫോമിലോട്ട് ഒന്നാണ്. ഇവിടെയൊക്കെ ഫുള്ള് TSRTC ബസ്സുകൾ കേട്ടോ. അപ്പുറത്തെ സൈഡിൽ മാത്രമേ HSRTC കണ്ടിട്ടുള്ളായിരുന്നു. ഇവർ ഫ്രൈറ്റാണ്, ഓരോ മൂലയിൽ ഈ ഫ്രൈറ്റ് ലോഡിങ്ങിൻ്റെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഇതിനായിട്ട് വേറെ ബസ്സും ഉണ്ട് കേട്ടോ. ഈ ബസ് സ്റ്റാൻഡിൽ എല്ലാ സൈഡിലും നമ്മൾ ഇങ്ങനെ ഇവിടെ KSRTC ഒരു ചെറിയൊരു ഓഫീസ്, ഫ്രൈറ്റ് ഓഫീസ് ഉണ്ട്. പിന്നെ ഇതേപോലെ സ്നാക്കുകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. കൊള്ളാം ഈ ബസ് സ്റ്റാൻഡ്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. കുറച്ച് നല്ല വൃത്തിയുണ്ട്, വലിയ അലമ്പൊന്നുമില്ല കേട്ടോ ഈ ബസ് സ്റ്റാൻഡ്. ബാംഗ്ലൂരിലെ ബസ് സ്റ്റാൻഡുകൾ കുറച്ച് അലമ്പാണ്. അത് വെച്ച് നോക്കുന്നേരം ഈ ബസ് സ്റ്റാൻഡ് കുറച്ചുകൂടി ഒരു മെച്ചുണ്ട്. പിന്നെ ഇവിടെ ഓരോ കോർണറിലും ഇവർ ഒരു ടിക്കറ്റ് എൻക്വയറി, പിന്നെ അതേപോലെ ടിക്കറ്റ് ബുക്കിംഗ് റിസർവേഷൻ പോയിന്റുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തൊരു സംഭവം, ബസ് ഓൺ കോൺട്രാക്ട്. ഇവർ കോൺട്രാക്റ്റിന് ഇവരെ ബസ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർ ബസ് സ്റ്റാൻഡിലുള്ള പരസ്യങ്ങൾ, ബോർഡുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാം TSRTC പരസ്യങ്ങൾ മാത്രം, അവരുടെ സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന പരസ്യങ്ങൾ മാത്രമാണ്. അല്ലാതെ വേറെ പരസ്യം കൊടുത്തിട്ട് അവർ വേറെ ലാഭം ഉണ്ടാക്കാൻ നോക്കാതെ TSRTC എല്ലാ ഡീറ്റെയിൽസ് ഇവർ അങ്ങോട്ടൊക്കെ വൺ വേ ജേണി ഇതാ, ഓരോരോ ദർശനത്തിന് പോകുന്ന ബസ്സുകൾ, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളാണ് അവർ പരസ്യങ്ങളിൽ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ട്രാവലേഴ്സ് യു ലൈക്ക് 2024 ടിക്കറ്റിന് ഹൈദരാബാദ് 120 ഓൺലി ഫോർ 120. ഇവരുടെ ടിക്കറ്റ് ഗ്രൂപ്പ് ടിക്കറ്റ്, അതേപോലെ പാസ് പോലത്തെ ടിക്കറ്റുകളൊക്കെ ഉള്ളതിന് ഇൻഫർമേഷൻസ് ആ കാര്യങ്ങളൊക്കെ കൊടുത്തത്. അപ്പോൾ ബസ് സ്റ്റോപ്പ് കാണിച്ച് കാണിച്ച് ഞാൻ നിങ്ങളെ മുഷിപ്പിച്ചു എന്ന് എനിക്കറിയാം. എന്നാലും ഒക്കെ അത്യാവശ്യം കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്തായാലും പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബസ് സ്റ്റോപ്പ് വ്യക്തമായിട്ട്, ബസ് സ്റ്റാൻഡ് വ്യക്തമായിട്ടൊന്ന് കാണിച്ചത്. അപ്പോൾ നമുക്ക് പോയിട്ട് ബസ് വന്നിട്ടുണ്ട് കേട്ടോ, ഡോൾഫിൻ ക്രൂയിസ്. അപ്പോൾ ഇതാണ് നമുക്ക് പോയിട്ട് ബസ്. ആന്ധ്രാപ്രദേശ് SRTCന്റെ ഡോൾഫിൻ ക്രൂസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് സർവീസാണിത്. വേറെ വൺ ഓഫ് ദി പ്രീമിയം സെമി സ്ലീപ്പർ സർവീസാണ് കേട്ടോ. ഇത് കുറേ പിക്കപ്പ് പോയിന്റുകളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ MGBS എത്തുന്നത്. ഇത് ഏറെ സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ്. ഇവിടെ എത്തുന്ന നേരം 8 മണിയാവും കേട്ടോ. അപ്പോൾ ഇതിൽ റിസർവ് ചെയ്ത പാസഞ്ചേഴ്സിനൊക്കെ കയറി ഒടിയിട്ടുണ്ട്. AP 16Z0814 ആണ് ഈ ബസ്സിൻ്റെ നമ്പർ കേട്ടോ. EU4B11R ബസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഡോൾഫിൻ്റെ ഒരു എന്താ പറയുക, ലൈബ്രറിയൊക്കെ കൊടുത്ത് കിടിലം പെയിൻറ്റിങ്ങൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആന്ധ്രാപ്രദേശ് SRTCന്റെ ഒരു ഡോഗോ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഓൾറെഡി കുറേ പാസഞ്ചേഴ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ബസ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതേപോലെ പേര് ഡോൾഫിൻ ക്രൂസ്, അല്ലെ കിടിലൊരു പേരുണ്ടോ ഡോൾഫിൻ ക്രൂസ്. നല്ല രസമുണ്ട്. വണ്ടി പൊതുവെ വണ്ടി എവിടെയൊക്കെ ഇടിച്ചിട്ടുണ്ട്. മെയിനൻസ് ഒക്കെ കുറവാണ് കേട്ടോ. ഇടയ്ക്ക് ഇടിച്ച് ഫുള്ള് വരെ കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. ഓൾമോ B11R സ്ലീപ്പറൊക്കെ കീപ്പ് ചെയ്ത്, നമ്മളെ സ്വിഫ്റ്റിൻ്റെ സ്ലീപ്പർ ബസ്സൊക്കെ കീപ്പ് ചെയ്ത് പറഞ്ഞിട്ട് ഒരു ഭാര്യയും കുറിയൊന്നും ഇല്ല. അത് അടിപൊളിയായിട്ട് കൊണ്ടുപോയിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സ്കാനിയനെ കുറേ ഓടിയതാണ്, അതുകൊണ്ടാണ് കൊള്ളാം. അപ്പോൾ ഇതാണ് നമുക്ക് കൊണ്ടുപോയി. അതായത് 357 2 വിജയവാഡ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹായ്,
ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഞാൻ എന്താണ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ എന്താണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബസ് 8:30 പോകുന്നത്, 8:45 സമയത്ത് ഇവിടെ ബസ് സ്റ്റാൻഡിലെത്തി ഞാൻ ബോർഡ് ഇട്ടോ, ഇതിൻ്റെ പാസഞ്ചേഴ്സൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് മാത്രമല്ല അത് ടിക്കറ്റും എടുത്ത് ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ. ഞാൻ ബസ്സിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചത് ഇവരെ വർക്കൊന്ന് കഴിഞ്ഞോട്ടെ. ഇതിലാകെ ഒരൊറ്റ സ്റ്റാഫിനെ കാണുന്നുണ്ട്, കാരണം 300 കിലോമീറ്റർ ഓടുന്നൊരു വണ്ടി ആയതുകൊണ്ടായിരിക്കാം, 300 കിലോമീറ്ററിന് താഴെ മാത്രം ഓടുന്ന വണ്ടി ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം. 800 രൂപ കേട്ടോ ഈ ഒരു ഓഫ്ലൈൻ ടിക്കറ്റിന് ചാർജ് ചെയ്യുന്നത്. ഞാൻ ഓൺലൈൻ എടുത്തേരം 820 രൂപ ആയിരുന്നുണ്ടായിരുന്നു. അപ്പം ഇൻറ്റീരിയറിനെ കുറിച്ച് ഫസ്റ്റ് ഞാൻ ഇവിടെ സീറ്റിലിരുന്നുണ്ട്. സീറ്റ് നമ്പർ 2 ആണ് എൻ്റെ സീറ്റ് കേട്ടോ. ഇവിടെ ഫ്രണ്ടിലൊക്കെ കർട്ടനിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ടല്ലേ, ഇതിലും ഒരു വാട്ടർ ബോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബിസ്ലേരിൻ്റെ 1/2 ലിറ്റർ വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് പിന്നെ ഇവിടെ ഒരു ചാർജും പ്ലഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ സാധാരണ USB ടൈപ്പ് ഈ ഒരു സാധനം മാത്രമേ കിട്ടുള്ളൂ, പക്ഷേ ഇതുകൂടി കിട്ടിയപ്പോൾ നല്ല കാര്യമാണ്. സീറ്റൊക്കെ എന്താ നോർമൽ സീറ്റ് തന്നെ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീറ്റ്. നല്ല അത്യാവശ്യം ഒരു കുഷ്യനുള്ള കിഡിലൻ സീറ്റാണുള്ളത്. നല്ല എന്താ പറയുക, കുഷ്യൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാപ്പ് സപ്പോർട്ട് ഉണ്ട്, പുഷ് ബാക്ക് ആണ്, അത്യാവശ്യം നല്ല ഡീസൻറ്റ് പുഷ് ബാക്ക് ഉണ്ട് കേട്ടോ. ഇത്രയും പുഷ് ബാക്ക് ഉണ്ട് കേട്ടോ. എൻ്റെ ബാക്കിലൊന്നും പാസഞ്ചേഴ്സ് വന്നിട്ടില്ല, പാസഞ്ചേഴ്സൊക്കെ കയറി തുടങ്ങുന്നല്ലോ കേട്ടോ. ആൾക്കാർ ഞാൻ എന്താ കാണിക്കുന്നതെന്നുള്ള എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത്രയും പാസഞ്ചേഴ്സ് ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ പോയിട്ട് ഇതിൽ എത്ര സീറ്റാണുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ സിംഗിൾ ഡ്രൈവർ ആണ് കേട്ടോ. ഞാൻ ആളടുത്ത് ചോദിച്ചു, നല്ല അടിപൊളി ഒരു പുള്ളിക്കാരുണ്ടോ, ഹായ് യൂട്യൂബ് വീഡിയോ എല്ലാവരും ഞാൻ എന്താ കാണിക്കുന്നത് നോക്കി കാണണ്ടോ. ഇവർ ബുക്ക് ചെയ്യാത്ത ഒരാളാണ്, ഞാൻ എന്തൊക്കെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് വന്നതാണ് തോന്നുന്നുണ്ടോ. ഓ ടോട്ടൽ കിത്തന സ്റ്റാഫ് ഏക് സ്റ്റാഫ് ഗാഡിമേ കിത്തന സ്റ്റാഫ് ഏക് ഓക്കെ. അപ്പോൾ ആപ്കാ നാം ക്യാ ഹൈ സർ? മല്ലേശ്വർ റാവു. മല്ലേശ്വർ റാവു കിധർ കേ രഹനേ വാലാ ഇധർ ഗർ കിധർ ഗർ? നന്ദിഗാമ. നന്ദിഗാമ ആന്ധ്രാ മേ? ആന്ധ്രാ. ഓക്കെ. അപ്പോൾ ഞാൻ ആളൊന്ന് പരിചയപ്പെടുത്തിയാണ്. നല്ല അടിപൊളി ആളാണ് കേട്ടോ, നല്ല സപ്പോർട്ടിംഗ് ആണ്. വണ്ടി 415,221 കിലോമീറ്റർ 121 കിലോമീറ്ററാണ് കേട്ടോ ഓടിയിരിക്കുന്നത്. അപ്പോൾ വോൾവോ B11R ഐ ഷിഫ്റ്റ് ആണ്. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഐ ഷിഫ്റ്റ് ടെക്നോളജിയാണ്. ഈ സൈഡിൽ ഇവിടെ ഉള്ളത് ഇതിൻ്റെ ലൈറ്റ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ റിയർ ക്യാമറേൻ്റെ ഓഫ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ആ സൈഡിൽ ഇതിൻ്റെ സസ്പെൻഷൻ ടാക് വീൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആ സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ ഒരാൾ മാത്രമാണുള്ളത്. അതപ്പോൾ ഈ സീറ്റിലിരുന്നിട്ടുള്ള വ്യൂ ആയിരിക്കും നമുക്കിന്ന് കൂടുതലുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ അമ്പയൊക്കെ പോയിട്ട് കാണിച്ചു. അപ്പോൾ ബസ്സിൽ അതിനകത്ത് പാസഞ്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഞാൻ ഏറ്റവും ബാക്ക് സീറ്റിൽ വന്നിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതിൽ ടോട്ടൽ 53 സീറ്റുകളാണ് കേട്ടോ ഉള്ളത്. കാരണം B11R നല്ല സീറ്റ് കപ്പാസിറ്റി ആണ് കേട്ടോ. സാധാരണ ഉള്ളതിൽ 48 ഉണ്ടാവില്ല. സ്കാനിയ മെട്രോലിങ്ങിലൊക്കെ ഉള്ള പോലെ തന്നെ ഉണ്ട് ഇത്. ഈ സൈഡിലൊക്കെ നല്ല കിഡിലും കർട്ടൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സീറ്റ് മാനുഫാക്ചറിങ് ഹരിത എന്ന് പറഞ്ഞ കമ്പനീൻ്റെ തന്നെ സീറ്റാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലൊക്കെ യാത്ര ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വോൾവോയിലൊക്കെ ഒരു 20-25 സീറ്റിൻ്റെ മുന്നോട്ട് എടുക്കുക. ബാക്കിലൊക്കെ കുറച്ച് കംഫേർട്ട് കുറവായിരിക്കും കേട്ടോ. എന്നാലും ഡീസൻറ്റ് പുഷ് ബാക്ക് സീറ്റുകളൊക്കെ കേട്ടോ. ബാക്കിലെ സീറ്റ് വരെ പുഷ് ബാക്ക് ഉണ്ട്. ബാക്കിലെ സീറ്റ് വരെ ഇത്രയും പുഷ് ബാക്കിലാണ് കേട്ടോ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം. ബാക്കിലാണെങ്കിൽ കുറച്ച് എൻജിൻ സൗണ്ട് ഉണ്ടോ, കാരണം ഇതിൻ്റെ എൻജിൻ നേരെ നമ്മളെ തൊട്ട് താഴെയാണുള്ളത്. അപ്പം അതിൻ്റെ മുന്നോട്ട് പോയി നോക്കട്ടെ. ഇത് ഭയങ്കര 14 മീറ്ററോളം ലെങ്ത് ഉണ്ട്, 13.5 മീറ്റർ ലെങ്ത് ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടിക്ക്. അപ്പോൾ ഇതിൻ്റെ സീറ്റിൽ എല്ലായിടത്തും ഈ ഒരു ചാർജിങ് സോക്കറ്റുകൾ ഉണ്ട് കേട്ടോ, എല്ലാ സീറ്റിലും ഉണ്ട് കേട്ടോ. അത് ഇതൊക്കെ ഇങ്ങനെ കാണും. ഇത് വളരെ നല്ലൊരു കാര്യം. ഇൻവേർട്ടർ അടിച്ചു പോകുന്ന കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് പല ആളുകളും ഇത് തീരെ പ്രൊവൈഡ് ചെയ്യില്ലായിരുന്നു. ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹഗ്ഗിങ് ടൈപ്പ് ഓഫ് നല്ല ഒരു സ്പോർട്ടി ടൈപ്പ് സീറ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഉറങ്ങുന്ന നേരം നമ്മളിങ്ങോട്ട് വീണ് പോയില്ല. ഈ സംഭവങ്ങളൊക്കെ റീപ്ലേസബിൾ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇവിടെ ക്യാബിൻ ഇൻറ്റീരിയറിൻ്റെ നീറ്റ്നെസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാർപ്പറ്റൊക്കെ പുതിയ കാർപ്പറ്റ്, സീറ്റൊക്കെ വെൽ മെയിൻറ്റൈൻഡ്. പുതിയ ബസ്സാണ്, റീസെൻ്റ്ലി ലോഞ്ച്ഡ് ആണ്, അതുകൊണ്ടായിരിക്കാം. എന്നാലും കൊള്ളാം. ബസ്സിലൊരു 10-25 പാസഞ്ചേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഒരു CCTV ക്യാമറ ഉണ്ട്, കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സമയം അങ്ങനെ കറക്റ്റ് 8:30 നമ്മളിവിടുന്ന് വണ്ടി ബാക്കോട്ട് എടുക്കൽ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ തമ്മിലിൽ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കേരള ടു നേപ്പാളിന്. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് പറഞ്ഞ് ഈ ബസ് കേരളത്തിൽ നേപ്പാൾ വരെ പോകുന്നില്ലല്ലോ, കാരണം ഇതൊരു സീരീസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ തമ്മിലിൽ അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇതിൽ ഈ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ലഗേജ് എടുത്ത് കൊടുക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ആളും കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അതായത് ഗവൺമെൻറ് സ്റ്റാഫല്ല പുള്ളിക്കാരൻ, ഒരു എന്താ പറയുക അതിന്
ഇവർ ഗവൺമെൻറ് ഹയർ ചെയ്തിട്ട് വെക്കുന്ന ഡെയിലി വേജസിനുള്ള സ്റ്റാഫല്ലേ, അങ്ങനത്തെ സ്റ്റാഫുകളാണ് ഉള്ളത്. സമയം 9:18, ഏകദേശം ഒരു മണിക്കൂർ ആവാനായി. കർട്ടണൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. 26 ഇവർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഞാൻ 2 എൻ്റെ തലേന മുകളിലൊക്കെ ആക്കി വെച്ചിട്ട് ഒരു തണുക്കുന്നില്ല. കാരണം ഇപ്പോൾ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നമുക്ക് കൂടുതലാണല്ലോ. അവിടെ ടൈം കാണിക്കുന്നുണ്ട് 9:22, അതിൽ ടെമ്പറേച്ചർ കാണിക്കും ബസ്സിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ 5:17 അതെന്തുവാ കാണിക്കുന്നത്. നമ്മളങ്ങനെ ഔട്ടർ റിംഗ് റോഡ് വിട്ട് സിറ്റി എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഹൈദരാബാദിൻ്റെ മെയിൻ ബൈപ്പാസ് ആണ് ജവഹർലാൽ നെഹ്റു ഔട്ടർ റിംഗ് റോഡ്, ജെ എൻ ഔട്ടർ റിംഗ് റോഡ്. ഈ ഒരു റിംഗ് റോഡിൽ ബൈക്ക് സംഭവങ്ങളൊന്നും അലൗഡ് അല്ല കേട്ടോ. 4-ലൈൻ എക്സ്പ്രസ് വേ സെറ്റപ്പാണ്. ബംഗളൂരുവിലോട്ടൊക്കെ ഉള്ള എക്സിറ്റുകൾ ഇതാണ്. 2-വീലർ 3-വീലർ ഒന്നും ഔട്ടർ റിംഗ് റോഡിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബൈക്കിലൊക്കെ ഹൈദരാബാദ് ക്രോസ് ചെയ്ത് നാഗ്പൂരിലോട്ട് പോവുകയാണെങ്കിൽ സിറ്റിൻ്റെ ഉള്ളിലൂടെ തന്നെ പോകണം. അത് ഏകദേശം 2 മണിക്കൂറോളം എടുക്കും ഇവിടുത്തെ സിറ്റി മൊത്തം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി. അപ്പോൾ എം ജി ബസ് സ്റ്റാൻഡ് പറഞ്ഞാൽ ഏകദേശം സെൻ്ററാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സിൽ 1 മണിക്കൂറായി. ബൈക്കിലാണെങ്കിൽ 10-45 മിനിറ്റോളം എടുക്കും കേട്ടോ. ഔട്ടർ റിംഗ് ഉണ്ട്, എന്ത് വലിയ റോഡുകളാണ്. 4-ലൈൻ ഈച്ച് ഉണ്ട് കേട്ടോ. ഇവിടെ റിംഗ് റോഡിലോട്ട് കയറ്റാനുള്ള, അതായത് എക്സ്പ്രസ് ഹൈവേ ബൈപ്പാസിലൂടെ പോകാനുള്ള ട്രക്കുകളാണ് ഈ സൈഡിലെ കാണുന്നത്. ഇത്രയും ട്രക്കുകൾ ഇവിടെ റിംഗ് റോഡിൽ കയറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈദരാബാദ് വിജയവാഡ ഒരു എക്സ്പ്രസ് വേ ആണ് കേട്ടോ. 2012 ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രസ് വേ ആണ്. ഹൈദരാബാദിൻ്റെ റിനോവേഷൻ വർക്കുകൾ എക്സ്റ്റൻഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഓൾറെഡി പല സ്ഥലങ്ങളിലും 4-ലൈൻ അല്ലെങ്കിൽ 6-ലൈൻ റോഡുകളാണ്. അത് 1 സൈഡ് 2-ലൈനോ അല്ലെങ്കിൽ 3-ലൈനോ വെച്ചിട്ടുണ്ടാവും. ഒരുപാട് ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഈ റോഡിന് ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇന്ത്യയിലെ പല റോഡുകളും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു റോഡ് ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. ഇനി വിജയവാഡയിലോട്ട് 235 കിലോമീറ്റർ ആണ് അവിടെ സൈൻ ബോർഡ് ആണ്. ഓ എന്നാ രസം, ഒരു 4-ലൈൻ എക്സ്പ്രസ് വേ. ഒരു സൈഡിൽ 4-ലൈൻ ഉണ്ടാണ് ഉദ്ദേശിച്ചത്, അപ്പോൾ 8-ലൈൻ ടോട്ടൽ. എന്താ റോഡ് നോക്കി. ട്രിപ്പിലെ ഫസ്റ്റ് ടോൾ ബൂത്തിലെത്തിട്ടോ. എനിക്ക് വേറൊരു കാര്യം പറയണ്ടോ, ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ചാണ് അറിയുക. വെറും 285 കിലോമീറ്റർ ട്രിപ്പിന് നമ്മൾ 822 രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഫെയർ.
ആ ഫെയർ കുറച്ച് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതേപോലൊരു ക്ലാസ്സിന്, എന്നാലും ഇവരെ പ്രീമിയം ക്ലാസ്സാണ് ഡോൾഫിൻ ക്രൂസ് സെമി സ്ലീപ്പ്, അതുകൊണ്ടായിരിക്കാം ഇത്ര ഫെയർ കിട്ടും. നമ്മളെ നാട്ടിൽ ഇപ്പോൾ എനിക്ക് ബാംഗ്ലൂരിലോട്ട് സ്കാനിയയിൽ വരാൻ ഏകദേശം ഒരു 750-800 രൂപ, 350 കിലോമീറ്ററിന്, 300 കിലോമീറ്ററിന് 800 രൂപ. അപ്പോൾ ഏകദേശം കറക്റ്റാണല്ലോ നമ്മുടെ കേരള അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ജി എം ആർ ഹൈദരാബാദ് വിജയവാഡ. പൊലന്തെറിയാണെന്നുള്ള എനിക്കിപ്പോൾ മനസ്സിലായി. ആ കാറുകാരൻ കയറിയാണുണ്ട്, സ്വിഫ്റ്റ് കാറുകാരൻ ജസ്റ്റ് മിസ്സാണ് ഇതിൻ്റെ മുമ്പിൽ നിന്ന് തട്ടിയില്ലെങ്കിൽ മുമ്പേ പൊടി പോലും കിട്ടില്ല. ഇത് വോൾവ ഇതൊന്നും ആവില്ല. ആ കാറ് പപ്പടം പൊടിന്ന് വന്നിട്ട് പൊടിഞ്ഞു. നല്ല കിട്ടില്ലെന്ന് തെറിയായിരിക്കും തള്ളൊക്കെ വിളിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഫുഡ് ബ്രേക്കിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടോ. ഇവിടെയാണ് ഫുഡ് ബ്രേക്ക്. നമുക്കിന് ഹൈവേൻ്റെ തൊട്ട് സൈഡിലുള്ള റോഡിൽ ഹോട്ടൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ഹോട്ടലൊക്കെ എങ്ങനെയുണ്ട്, ബാത്റൂം ഫെസിലിറ്റി എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. അപ്പോൾ ബസ്സിന് പുറത്തിറങ്ങി, പൊരിഞ്ഞ ചൂട് കേട്ടോ. ഇവിടെ നിന്ന് പൊരിഞ്ഞ് കത്തിപ്പോവും, അജാതി ചൂടാണ് കേട്ടോ. അപ്പോൾ ഇവർ അടുത്ത സെറ്റ് ഓഫ് വാട്ടർ ബോട്ടിലൊക്കെ വണ്ടിയിലോട്ട് കയറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോട്ടലാണ് നിർത്തിയത്. ഇവിടെ ബി ബസ്സിൻ്റെ ആഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റൂട്ടിലെ സ്ഥിരം ബസ് നിർത്തുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോൾഫിൻ ക്രൂസ് ബസ് വെളിച്ചത്ത് വന്നേരം ഞാൻ കാണിച്ചുതരാം. നല്ല അത്യാവശ്യം നല്ലൊരു സർവീസ് തന്നെയാണ്. ഇവർ പ്രീമിയം സർവീസാണ്. പക്ഷേ ബസ് മെയിൻ്റനൻസ് നമ്മളെ കെ എസ് ആർ ടി സി പോലെ തന്നെയാണ്. പൊളിഞ്ഞാലും വര കൂടുതൽ സൈഡൊക്കെ പോയതുണ്ട്. നിങ്ങൾ നല്ല ഉരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ അവിടുത്തെ ആളുകളുടെ ഡ്രൈവിംഗ് ആണ് സിറ്റിയിൽ ഓടുന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് ഹൈദരാബാദ് സിറ്റിയിലൊക്കെ ഡ്രൈവിംഗ് ഉണ്ടല്ലേ, വന്ന് ഇടിച്ച് കയറന്നെ അതന്നെ ഉള്ളൂ. അവിടെ സ്വിഫ്റ്റ് ബസ് സ്വിഫ്റ്റ് കാറിന് ഇടിക്കാൻ പോയതൊക്കെ ഞങ്ങൾ കണ്ടതാണ്. വലിയ ബസ് കേട്ടോ, വോൾവോ. അപ്പോൾ ഇന്ന് ഒരു ചെറിയ യാത്രയാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് നോമ്പാണ് കേട്ടോ. നോമ്പിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഫുഡ് കഴിക്കുന്നില്ല, നോമ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഞാൻ ഹോട്ടലൊക്കെ പോയിരുന്നു കാണിച്ചു കേട്ടോ. ഈ ബസ് എനിക്ക് ഇഷ്ടമായിട്ട്, ഈ ബസ്സിൻ്റെ പെയിൻറിങ് ആണ് എന്നെ ഭയങ്കര ഒരു അട്രാക്ട് ചെയ്തത് കേട്ടോ. പെയിൻറ്റിങ് നല്ല രസമുണ്ട്, അടിപൊളി ഒരു ഈ ഡിസൈനും ഈ ഒരു ഗ്രാഫിക്സൊക്കെ ഉഷാറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് തന്നെ പറയാം കേട്ടോ. ഗ്ലാസ് ഇതിൻ്റെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആണ് ഇതിൻ്റെ ടോയ്ലറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ഹോട്ടലാണ് കാണിച്ചുതരാം. ഹോട്ടലിൻ്റെ അടുത്തൊരു ചായ പോയിൻറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടി എസ് ആർ ടി സിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു, ഈ ഗരുഡ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇത് ടി എസ് ആർ ടി സിൻ്റെ ആവാനാണ് സാധ്യത. ഇന്നലെ അങ്ങനെ കമ്പനി ഏതാണെന്നൊന്നും എഴുതിയിട്ടില്ല. എ പി ആണോ ടി എസ് ആണോ ഒന്നും ഇതിനെ കൊടുത്തിട്ടില്ല. കരുഡ കൊറോണ എന്ന് പറഞ്ഞൊരു ബസ് സർവീസ് ഉണ്ട്. ഇത് 6.5 മണിക്കൂർ കൊണ്ട് വിജയവാഡ് എത്തുമെന്നാണ് ഇവർ പറയുന്നത്. കൊള്ളാം. പിന്നെ എ പി എസ് ആർ ടി സിൻ്റെ അനന്തപുരത്തെ വേറെ ഏതോ ഒരു സർവീസ് കൂടിയാണോ ഇത്. സാധാ പുഷ് ബാക്ക് സീറ്റുകളൊക്കെ ഉള്ള സൂപ്പർ ലക്ഷറി, സാധാ അല്ല കേട്ടോ, ഇവരെ സൂപ്പർ ലക്ഷറി ക്ലാസ് ആണോ. ആൾക്കാർ നല്ല പുഷ് ബാക്ക് ഉള്ളതാണോ. ഈ ഒരു ഹരിത എന്ന് പറഞ്ഞ സീറ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്.
അപ്പം ഇതാണ് നമ്മൾ ഹോട്ടല്. കുഴപ്പമില്ല, ഒരു ദാബ സെറ്റപ്പ്, ഒരു നോർമൽ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. ഇവിടെ വലിയൊരു സൂപ്പർ ലക്ഷറി നമ്മളെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റുകളില്ലേ അതേപോലത്തെ സെറ്റപ്പൊന്നുമില്ല, സാധാ ഒരു ഹോട്ടലാണ് ഇത്. അതുകൊണ്ട് കുറച്ച് ഫെയറും കുറവായിരിക്കും. അപ്പോൾ ഫുഡ് ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടാവുന്ന യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിജയവാഡയിലോട്ടുള്ള ഹൈവേയിൽ തന്നെയാണ് നമ്മൾ വീടുള്ളത്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാബിനിലോട്ട് വന്നതാണ് കേട്ടോ. നമുക്ക് ക്യാബിൻ ഫുഡ് ഇതുകളോടെ കാണിക്കണല്ലോ, അതാണല്ലോ അതിൻ്റെ രസം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീറ്റ് കൂടെയാണ് ഉണ്ടായത്. ഓൾവോൻ്റെ സീറ്റ് കുറച്ചുകൂടി കുഴിഞ്ഞിട്ടാണുള്ളത്, വീലിരിക്കുന്ന പോലെയാണ്. ഞാനെൻ്റെ കുറച്ചുകൂടി ഹൈറ്റിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ക്യാബിൽ നിന്നുള്ള വ്യൂ. നമ്മളെ എല്ലാ ഭായനെ ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ഭായ്ജി അപ്കാ നാം ക്യാ കൃഷ്ണ കൃഷ്ണ കിതറേ ഗർ കിതറേ വിജയവാഡ വിജയവാഡ മേ ഓക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇതിലെ സ്റ്റാഫ്. അപ്പോൾ ഡ്രൈവറെ പരിചയപ്പെടുത്തുന്ന ആളെ നമ്മൾ നേരത്തെ ആളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ. അപ്പോൾ നല്ല രണ്ടാളുകളാണ്, നല്ല സർവീസാണ് ഇവർ. ആളുകളോട് ചിരിച്ച് എല്ലാവരും എന്ത് ചോദിച്ചാൽ നല്ല ചിരിച്ച് അടിപൊളിയായിട്ട് പെരുമാറുക, നല്ല കിള്ളൻ സർവീസാണ് ഇവർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എക്സിറ്റായി സൂര്യപ്പേട്ട് ടൗണിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കയറിയിട്ട് മാത്രമേ പോകുള്ളൂ. ഈ റൂട്ടിലെ ഒരു മെയിൻ ജംഗ്ഷനും കൂടിയാണ് കേട്ടോ, മെയിൻ സിറ്റിയും കൂടിയാണ് ഈ സൂര്യപ്പേട്ട് എന്ന സ്ഥലം. അപ്പുറത്തുനിന്ന് എ പി എസ് ആർ ടി സിൻ്റെ തന്നെ കുറേ വണ്ടികൾ പോകുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും ബസ്സിൻ്റെ കംഫേർട്ട് കാണിക്കലുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ട് സീറ്റാണ് ബുക്ക് ചെയ്തത്. അതായത് ഫ്രണ്ടിലത്തെ 1, 2, 3, 4 ഈ 4 സീറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വേറൊരു പ്ലസ് പോയിൻ്റ് ഞാൻ കാണിച്ചുതരാം. നമുക്ക് കാലിങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത് പ്രശ്നമൊന്നുമില്ല, ഫ്രണ്ടിൽ ഡ്രൈവർ അപ്പുറത്താണ്, നമ്മൾ കർട്ടൻ്റെ ബാക്കിലാണ്. പിന്നെ ഒരു മാനേജ് ഇല്ലാത്ത ഇരുത്താണെന്ന് പറയും. എന്നാലും നമ്മൾ കംഫർട്ടൊക്കെ നോക്കുന്നവരുടെ കാലിനൊക്കെ സ്ട്രെച്ചിങ് പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടി ഡീസൻറ്റായിട്ടാണ് ഇരിക്കല്, എന്നാലും ഇതിന് ഡീസൻറ്റ് കുറവൊന്നുമില്ല. കാല് സ്ട്രെച്ചിങ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് കാലിങ്ങനെ കയറ്റി വെച്ചിരിക്കാം. പിന്നെ ഈ സീറ്റുകൾ അധികം ആൾക്കാർ ചൂസ് ചെയ്യൂല കേട്ടോ, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ആളുകൾക്ക് ഇത് അറിയാത്തതുകൊണ്ടായിരിക്കും നല്ല ലെഗ് സ്പേസ് ആയിരിക്കും ഈ സീറ്റിനൊക്കെ ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് സീറ്റ് ബെൽറ്റും ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി പോകുമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു 4 സീറ്റുകൾക്കും സീറ്റ് ബെൽറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുന്നാൽ മതി, നല്ല സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങും. അത്യാവശ്യം നല്ല ഡീസൻറ്റ് പുഷ് ബാക്കാണ് എൻ്റെ സീറ്റിംഗ് പൊസിഷനാണ്. ബസ്സിലുള്ള ബാക്കി കുറേ യാത്രക്കാരൊക്കെ ഉറങ്ങിട്ടോ, അപ്പുറത്തെ സൈഡിലുള്ളവരൊക്കെ നല്ല ഉറക്കമാണ് ഉണ്ടല്ലേ. ഇതാണ് എൻ്റെ ഫ്രണ്ട് സീറ്റ് എടുത്തതിനുള്ള ഉപകാരം.
ജൂലൈ 24 നമ്മൾ എത്തുന്നതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ ടൈം എത്തുന്നതിൻ്റെ ഒരു 6 മിനിറ്റ് മുമ്പ് ഇവിടെ ബൈപ്പാസ് റോഡിലെത്തിട്ടോ, വിജയവാഡ ബൈപ്പാസ്, നമ്മൾ സിറ്റിയിലോട്ട് പോവാണ്. അപ്പം നമ്മൾ ബൈപ്പാസ് കഴിഞ്ഞത് അങ്ങനെ ചെന്നൈയിലോട്ട് 440, വിശാഖപട്ടണത്തോട്ട് 405 കിലോമീറ്റർ ദൂരമാണ് ഇനി ഇവിടുന്നുള്ളത്. നമ്മൾ വിജയവാഡ സിറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടോ. ഓൺ ടൈമാണ്, അധികം ഡിലേ സംഭവം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓൺ ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. അവർ സിറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബസ് സ്റ്റാൻഡൊക്കെ എങ്ങനെ ഉണ്ട് നോക്കാം. ഇറങ്ങി സമയം 1:33 ഷാർപ്പ് ഓൺ ടൈം ആട്ടോ, 1:30 സമയം, കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങി. പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങി, ലഗേജുകളൊക്കെ എടുക്കലുണ്ട് കേട്ടോ, ആളുകളെ ലഗേജൊക്കെ എടുത്തെടുക്കുന്നുണ്ട്. ബൈ, നമ്മുടെ യാത്ര പറയാൻ നേരമില്ല, ഞാൻ പോട്ടെ. ഓ, ഇതാണ് വിജയവാഡ ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇനി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ അടിച്ചിട്ട് നാളെ കിട്ടിലെ ഒരു യാത്ര ഇതായിരിക്കും നാളത്തെ വീഡിയോ നമ്മൾ വരാൻ പോകുന്നത്. ആന്ധ്രാപ്രദേശ് ആർട്ടിസ്റ്റിൻ്റെ അമർവാദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിഡിലൻ ക്ലാസ് ഓഫ് യാത്ര ഉണ്ട്, അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ ബസ്, അമർവാദി ബസ്സുകളൊക്കെ പോലെ ഉണ്ടാൽ മതി. ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ നോക്കട്ടെ. ഇനി അതിനെ കുറിച്ചുള്ള ബസ് സ്റ്റാൻഡിലുള്ള സ്റ്റേനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നടി വിട്ട ദിവസങ്ങളിലാണല്ലോ വീഡിയോ, അത് ഈ വീഡിയോ വരുന്ന ദിവസം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീഡിയോസിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഞാൻ എത്തുന്ന മെയിൻ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഉള്ള സ്റ്റേനെ കുറിച്ചിട്ടും അവിടുത്തെ സെറ്റപ്പിനെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാം, സപ്പോർട്ട് ചെയ്യാം. കേരള ടു നേപ്പാൾ ബസ് യാത്ര ഏകദേശം ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു, 3 വീഡിയോ കഴിഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അടുത്ത വീഡിയോസിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോ വരുന്നവരെ ബൈ ബൈ ഫ്രം വിജയവാഡ.